ഓണക്കാലമാണ്. ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നില്ലെങ്കിൽ പോലും രോഗവ്യാപന തോത് കൂടുതലായതിനാൽ ഒരുപാട് ജാഗ്രത നമ്മൾ പാലിക്കേണ്ട ഒരു സമയമാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായത് ഒക്ടോബർ മാസത്തിലായിരുന്നു. 2020 ഓഗസ്റ്റ് മാസത്തേക്കാൾ 6 മടങ്ങായിരുന്നു ഒക്ടോബറിലെ സംഖ്യ. ഓണക്കാലത്ത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ കോവിഡ് വ്യാപനം കൂടും. ഈ ആഴ്ച ചെയ്യേണ്ട അഥവാ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. സൂക്ഷിച്ചില്ലെങ്കിൽ ഓണക്കാലത്ത് കോവിഡ് വ്യാപനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് IMA ആണ് മുന്നറിയിപ്പ് നൽകുന്നത്. മനുഷ്യകോശങ്ങളെ കൂടുതൽ ശക്തമായി ബാധിക്കാൻ ശേഷിയുള്ള ഡെൽറ്റ വകഭേദം അതിവേഗ വ്യാപനത്തിന് ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണമെന്ന് IMA മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായത് ഒക്ടോബർ മാസത്തിലായിരുന്നു. 2020 ഓഗസ്റ്റ് മാസത്തേക്കാൾ 6 മടങ്ങായിരുന്നു ഒക്ടോബറിലെ സംഖ്യ. ഈ ഓണക്കാലത്ത് നാം സൂക്ഷിച്ചില്ലെങ്കിൽ അതിലും കൂടുതൽ വ്യാപന സാധ്യത കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ വ്യാപനം സജീവമാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഉണ്ടായിരുന്നതിനേക്കാൾ 12 ഇരട്ടിയാണ് ഇപ്പോഴത്തെ രോഗികളുടെ എണ്ണം. പഴയ വൈറസിനെ അപേക്ഷിച്ച് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി മനുഷ്യകോശങ്ങളെ ബാധിക്കാൻ കഴിവ് സിദ്ധിച്ചിട്ടുള്ളതാണ് ഡെൽറ്റ വേരിയൻ്റ്. അത് വളരെ വേഗം പടർന്നു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വൈറസുകൾ കൂടുതൽ കാലം രോഗിയിൽ നിന്ന് പുറത്തും വരും. മുൻപത്തേക്കാൾ നേരത്തെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. വീടുകളിലാണ് പ്രധാനമായും ഇപ്പോൾ വ്യാപന സാധ്യത കൂടുതൽ. അതിനാൽ ഓണക്കാലമാണെങ്കിലും ഈ വർഷം കുടുംബ സംഗമങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക, അത് ആവശ്യമാണ്. ഓരോരുത്തരുടെയും സോഷ്യൽ ബബിൾ എത്രയും ചുരുക്കിയാൽ മറ്റ് ബബിളുകളിൽ നിന്നുമുള്ള വൈറസ് വ്യാപനം കുറയ്ക്കാം. സോഷ്യൽ ബബിൾ എന്ന് വെച്ചാൽ നാം നിത്യേനെ കാണുന്ന വ്യക്തികൾ. എന്നാൽ കുടുംബ സംഗമങ്ങളിൽ നമ്മൾ ഒരുപാട് ബബിൾസാണ് ഒന്നിക്കുന്നത് അല്ലേ. അതിനാൽ വൈറസ് വ്യാപനം വളരെ വേഗം നടക്കാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത ഓണത്തിന് നാം ഇതിനേക്കാൾ ഏറെ സുരക്ഷിതമായുള്ള അവസ്ഥയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആരോഗ്യ വിദഗ്ധർ അതിന് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് വാക്സിൻ എല്ലാവരിലേക്കും എത്തിയിരിക്കും. വൈറസ് ബാധ ഉണ്ടായാൽ പോലും കെടുതികൾ നന്നായി കുറഞ്ഞിരിക്കും. വാക്സിനേഷൻ എടുത്തവരിലും ചിലരിൽ പിൽക്കാലത്ത് നേരിയ വൈറസ് ബാധ ഉണ്ടാവുന്നതിന് ബ്രേക്ക് ത്രൂ ഇഞ്ചക്ഷൻ എന്നാണ് പറയുക. ഇവരിലും മറ്റുള്ളവരുടെ അത്രയും വൈറൽ ലോഡുണ്ട്. എന്നാൽ മിക്കവരിലും ലക്ഷണങ്ങൾ കുറവാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ, ഇനി എന്ത് വരാൻ എന്ന തെറ്റായ ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്ന ശ്രദ്ധക്കുറവ് ഇവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് വൈറസ് പകരാൻ ഒരു കാരണവും ആവുന്നുണ്ട്. വാക്സിനേഷൻ എടുത്തിട്ടുള്ള ബഹുഭൂരിപക്ഷവും കോവിഡിൽ നിന്ന് സുരക്ഷിതരാണ് എന്നിരിക്കെ ഇവരിൽ പിൽക്കാലത്ത് കോവിഡ് വരാൻ ഇടയായാൽ അപൂർവമായെങ്കിലും ചിലരിൽ ഗുരുതരമാവുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായാധിക്യം, പ്രമേഹം എന്നിവ ഉള്ളപ്പോൾ മറ്റു രാജ്യങ്ങളിലും ഈ നിരീക്ഷണമുണ്ട്. എന്നാൽ വാക്സിനേഷൻ എടുക്കാത്ത സമപ്രായക്കാരെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇതിനുള്ള സാധ്യത എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും വീടുകളിൽ മാസ്ക് മുതലായ മുൻകരുതലുകൾ കുറവായതിനാൽ പുറത്തുപോയി വരുന്നവരിൽ കൂടി വൈറസ് എത്തുന്നതായും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും മറ്റും വാക്സിൻ എടുക്കാതെ വീട്ടിലിരിക്കുന്നവരിലേക്ക് ഇത് പകരുന്നതായും കണ്ടുവരുന്നുണ്ട്. അതിനാൽ വാക്സിൻ എടുത്തവരും എടുക്കാത്തവരെ പോലെ തന്നെ എല്ലാ മുൻകരുതലുകളും ഏറെ കാലം എടുക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് ലക്ഷണമില്ലാത്ത കോവിഡ് ബാധ ഉണ്ടായാൽ അവർ അറിയാതെ തന്നെ രോഗവാഹകരാവുകയും തന്മൂലം ഒപ്പമുള്ളവരിലേക്ക് വൈറസ് പകരുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുതര രോഗം, മരണം ഇവ തടയുന്നതിൽ 90%ത്തിലധികം ഫലപ്രാപ്തി എല്ലാ വാക്സിനുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തീവ്രപരിചരണത്തിൽ കഴിയുന്ന ഭൂരിപക്ഷം കോവിഡ് രോഗികളും വാക്സിൻ എടുക്കാത്തവരാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ്. കേരളത്തിൽ ദിവസവും 20,000 കോവിഡ് രോഗികൾ ഉണ്ടാവുന്നു എന്നാണ് കണക്കുകൾ. എന്നാൽ വാക്സിനേഷൻ കവറേജ് നന്നായിട്ടുള്ളതിനാൽ ആനുപാതികമായി മുൻപത്തെ അത്രയും പേർക്ക് ഗുരുതര രോഗം ഇക്കുറി ഉണ്ടാവുന്നില്ല. എങ്കിലും ആശുപത്രികളിൽ ക്രമേണ തിരക്ക് കൂടുന്നുണ്ട്. ആശുപത്രികൾ നിറഞ്ഞു കവിയാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ സ്വയം നിയന്ത്രിച്ചാൽ മാത്രമേ ഓണക്കാലത്തിന് ശേഷവും കാര്യങ്ങൾ വഷളാകാതെ ഇരിക്കുകയുള്ളൂ. ഇനി ഒരിക്കലും ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകരുത്. ആരോഗ്യമേഖല തകർന്നു പോകുമോ എന്നുള്ള ആശങ്ക നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റു മാർഗമില്ലാതെ ചെയ്യുന്ന അടിയന്തര നടപടിയാണ് ലോക്ക്ഡൗൺ. ഒരിക്കലും ഒരു പരിഹാര നടപടിയായി നമുക്ക് ലോക്ക്ഡൗണിനെ കാണാൻ സാധിക്കില്ല, അങ്ങനെ കാണാൻ പാടില്ല. അടച്ചിടുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. ഉപജീവനം നടക്കുക തന്നെയാണ് വേണ്ടതെന്ന് എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്നാൽ തിരക്കുണ്ടാവാനും പാടില്ല. നടപ്പിലാവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. കഴിവതും കടകൾ പരമാവധി സമയം തുറന്നു വയ്ക്കാൻ നടപടി ഉണ്ടാകണം. അപ്പോൾ ഒരു സമയത്തുള്ള തിരക്ക് പരമാവധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് തിരക്ക് കുറഞ്ഞ സമയത്ത് കടയിൽ വന്ന് പോവുകയും ആകാം. തുറസായ സ്ഥലങ്ങളിൽ, അവിടെ രോഗവ്യാപന സാധ്യത കുറവാണ്, അതെപ്പോഴും പ്രയോജനപ്പെടുത്തണം. അകത്തളങ്ങളിൽ ഏറ്റവും നല്ല വായു സഞ്ചാരം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ
ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി പ്രൊഫഷണലായി ചെയ്യണം. ഇനി എത്ര കാലം എന്ന ചോദ്യം സ്വാഭാവികമാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര കാലം നമ്മളിങ്ങനെ നടക്കണം. വൈറസ് ഒരുപാട് കാലം ഇവിടെ തന്നെ ഉണ്ടാകും. ഇനിയും അതിൻ്റെ തരംഗങ്ങൾ ഉണ്ടാവും. ഈ വൈറസിൻ്റെ ഒരു രീതിയാണത്. എല്ലായിടത്തും ഒരുപോലെ അല്ല വ്യാപനവും. എന്നാൽ അതുമൂലമുള്ള കെടുതികൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. കോവിഡ് ഇതര രോഗങ്ങളെ മറന്നുകൂടാ. സ്വാഭാവിക രോഗബാധ മൂലവും വാക്സിനേഷൻ വഴിയും പ്രതിരോധ ശക്തി ഏറെ പേരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവി തരംഗങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും നമുക്ക് പഴയതുപോലെ ഒരു ഭീകരാവസ്ഥയിലേക്ക് ഒരിക്കലും പോകാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതാത് സ്ഥലത്തുള്ള ആരോഗ്യ സംവിധാനങ്ങൾ വിപുലീകരിക്കുക, ഓക്സിജൻ ബെഡ്സ് കരുതി വയ്ക്കുക, ഒരു കാരണവശാലും അവ നിറഞ്ഞു കവിയാതെ സ്വയം നിയന്ത്രിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്തരം ജാഗ്രതകൾ പാലിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.